ഈശുമിശിഹായ സ്തുതിയുടെ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് മരിയഭക്തിയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. ക്രിസ്തുവിൻ്റെ അമ്മയ്ക്ക് മാത്രമേ ക്രിസ്ത്യാനിയെ വളർത്താൻ അറിയുകയുള്ളൂ. ആകയാൽ നമ്മുടെ എല്ലാ സംരംഭങ്ങളും കന്യാമ്പികയുടെ നേതൃത്വത്തിന് അർപ്പിക്കണം. മറിയം വഴി മാത്രമേ ലോകം യേശുവിനെ കണ്ടെത്തുകയുള്ളൂ. ഇതിനുള്ള ഒരു ഉപാധിയാണ് കൊന്ത നമസ്കാരം. അനുദിനം കൊന്ത ജപിക്കുകയും ദൈവാനുഗ്രഹത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവർ ഒരിക്കലും നാശത്തിൽ പതിക്കുകയില്ല. ഈ സുഹൃദഭ്യാസം വഴി നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അംഗങ്ങൾ കൂട്ടമായി ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിൽ സമാധാന കാലങ്ങളിലും സമരവേളകളിലും ഒന്നുപോലെ ദൈവാനുഗ്രഹം വർഷിക്കും. ഇനിയും ദൈവവിശ്വാസത്തിലും സ്നേഹത്തിലും ഒരുവിനെ ശക്തിപ്പെടുത്തുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് കൊന്ത നമസ്കാരം. തൻ്റെ തിരുസൂതൻ്റെ പക്കൽ മറിയം നമ്മെ എത്തിക്കുന്നതിനാണ് ഈ ഭക്തകൃത്യം ലക്ഷ്യമിടുന്നത്. മറിയം ഭക്തിയിൽ പ്രധാനമായിട്ടും രണ്ട് ഫലങ്ങളാണ് സിദ്ധിക്കുന്നത്. ഒന്നാമത്തെ ഫലത്തിൽ പറയുന്നത്, സുഖങ്ങളിലും സുഭിക്ഷതയിലുമുള്ളപ്പോൾ ദൈവത്തെ വിസ്മരിക്കാതെ അങ്ങയെ സ്തുതിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ ഫലത്തിൽ പറയുന്നത്, ദുരന്തങ്ങളും അനർത്ഥങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ നിരാശപ്പെടാതെ ക്ഷമയോടെ എല്ലാം സഹിക്കുവാനുള്ള ശേഷി ഉണ്ടാകും. അതെ, സുഖങ്ങളിലും ദുഃഖങ്ങളിലും തളർന്നും തകർന്നും പോകാതിരിക്കാൻ മരിയഭക്തി നമ്മെ സഹായിക്കും. ആയതിനാൽ മരിയഭക്തിയെ പ്രചരിപ്പിക്കുക, മരിയഭക്തിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.